കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതാ ഞാൻ പറഞ്ഞ സമ്മറ്, ദുബായിക്കാരന് അവിടെ ഷേക്കിന്റെ വലം കയ്യ. പോടാവിടെ ചെറുത്തട്ട്. ഇത് ഏത് വീട്? ഇത് ഏതോ വീടല്ല, നമ്മുടെ എല്ലാവരുടെയും വീടാ. പണി ഇത്രയാഴ്ച ഏറിയ 2 മാസം, അതിനകത്ത് ഫിനിഷ് ചെയ്യും. എന്റെ മഹാദേവ, കാണുമ്പോ തന്നെ അറിയാം നല്ല ഐശ്വര്യമുള്ള വീടാ. അല്ല ചെറുത്തെ, പണി തീരുമ്പോ നല്ല കാശാകും. അതിനെന്താ അച്ഛാ, ഇവിടെ വേണം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കാൻ. അതെ, ഒരു അച്ഛടിന്റെ ശല്യമില്ല. ബാ ബാ, കേറി വാ. അച്ഛാ സൂക്ഷിച്ച്. ആ ഹൗസ് ഓണർ എവിടെ പോയി? എവിടെന്ന്? അയാൾ ദുബായിലല്ലേ? ഹോ, അല്ലേ ഇന്ന് പണിക്കാരൊന്നുമില്ലേ? ഇന്ന് അവധിയാടാ, അവർ വരില്ല. കേറി കാണച്ച. എടാ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. എന്റെയും മോക് ഡ്രില്ലിനെ ഈ വീട് തന്നെ ഒപ്പിച്ചെടുക്കാൻ പറ്റ പാടെ എനിക്കറിയാം. പതുക്കെ, നീ സമറടാ, കില്ലറാ, കില്ലറ്. അതെന്ത് കുന്തെങ്കിലും ആവട്ടെ, മാജിക് മമ്മന്റെ ഓഫർ മറക്കരുത്. അത് ഇവിടുത്തെ മാജിക് ഒക്കെ ഒന്ന് കഴിയട്ടെ. ഓക്കെ, ശരത്തുനിന്ന് എത്തിയും ഇവിടെ സന്തോഷമായിട്ട് ജീവിച്ചാ മതി. സുധിമോന്റെ അസ്ഥിത്തറയുള്ള വീട്ടില് ഞാനും മനോഹരേട്ടനും താമസിച്ചോളാം. ഓ, ഞാൻ എന്തായാലും കൊച്ചുങ്ങളുടെ കൂടെ ഇവിടെ ഉള്ളൂ. മുത്തശ്ശിയുടെ അസ്ഥിത്തറ ഈ മുറ്റത്ത് തന്നെ വേണം. അയ്യോ മുത്തശ്ശി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഈ ഭൂമിയിൽ നിന്ന് പോയാലും മുത്തശ്ശി എനിക്കും നിത്യക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കാവലായി വേണമെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാ. പിന്നെ അച്ഛാ, വീട് നിത്യയുടെ പേരിലങ്ങ് എഴുതാമെന്ന് വിചാരിച്ചു. ഓ, അതൊന്നും വേണ്ട ചേർത്തെ, നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ എഴുതിയാൽ മതി. ജീവിതത്തിൽ എന്ത് സമ്പാദ്യം ഉണ്ടെങ്കിലും അത് സങ്കടമായാലും സന്തോഷമായാലും തുല്യമായി പങ്കിട്ട് ജീവിക്കേണ്ടവരാ നിങ്ങൾ രണ്ടാൾ, അല്ലേ പാർവതി? അതെ. എന്തേ സ്വാമി, അവരെവിടേക്കാ പോയത്? ഇവിടെ കുമാരപുരത്തുണ്ട്, പണി നടക്കുന്നൊരു വീടിന്റെ മുൻപിൽ. വീടും സൈറ്റും കാണിക്കാൻ വന്നതെന്നാ തോന്നുന്നത്. ശരത്തിന്റെ അടുത്ത നമ്പറല്ലേ,
ചതിയുടെ കിങ് പിൻ ആണവൻ. കുഴപ്പമില്ല, അവരുടെ കണ്ണിപ്പെടാതെ സ്വാമി തിരിച്ചു പോരെ. ശേഖർ വഴി ഞാനൊരു നീക്കം നടത്തിക്കോളാം. ഓക്കെ. എല്ലാം ഞാൻ സെറ്റാക്കാം, നീ ധൈര്യമായിട്ടിരിക്കുക. ശരി. ഇപ്പൊ എന്തായമ്മേ, ശരത്തേട്ടൻ പറഞ്ഞ പറഞ്ഞതാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാ ആമ്പിള്ളേര് സമ്മതിച്ചേ. പിന്നെ ഇവിടെ ഒരു ആട്ടുകട്ടിൽ വേണം. നിന്നെയും ചേർത്ത് പിടിച്ചിരുന്ന് കാറ്റുകൊള്ള. അപ്പൊ നമ്മുടെ കുട്ടികള് ഈ മുറ്റത്ത് ഇങ്ങനെ ഓടിക്കളിക്കുന്ന കാണാം. മനോഹര, കൊള്ളാവുന്ന ആരെങ്കിലും വിളിച്ച് ഇവിടെ ഒരു ഗണപതി ഹോമവും ഭഗവതി സേവയും അഷ്ടലക്ഷ്മി പൂജയും ഒക്കെ നടത്തണം. നാട്ടുകാരുടെ കണ്ണേറും വീട്ടിലുള്ള ചിലരുടെ പ്രാക്കു ഏശാതിരിക്കാനാ. വീട്ടിൽ ആര് പ്രാകാനാമേ? ഓ, ഇനിയിപ്പൊ പേരെടുത്തു പറയണമായിരിക്കും. എന്തായാലും നല്ലൊരു ദിവസമല്ലേ, ഇച്ചിരി മധുരം കഴിച്ചാട്ടെ. അയ്യോ, എനിക്ക് ഷുഗറാ. ഒരു ലഡു കഴിച്ചെന്ന് കരുതി ഷുഗർ ഒന്ന് ഷൂട്ടപ്പ് ചെയ്യത്തില്ല മച്ചി. അല്ല മുത്തശ്ശി, നീ കാണിക്കുന്നത് മഹാപാവമാ ചേർത്തെ. ആണോ? പാവങ്ങളാ, അവർക്ക് ലഡു കൊടുത്തപ്പോഴേ എന്റെ കൈ വിറച്ചടാ. നിന്റെ കൈ എന്തിനാടാ വിറക്കുന്നേ? നീ കൊടുത്ത ലഡു അല്ലേ, വേടിയുണ്ടോന്നല്ലോ. എന്നാലും ഒരു എന്നാലും ഇല്ല. ജീവിതം എന്ന് പറയുന്ന ഒരു നാടകം, തട്ടില് നമ്മള് പല പല വേഷങ്ങൾ കെട്ടേണ്ടി വരും. അപ്പോ നിനക്ക് വൈകിട്ടൊരു ഫുൾ മാജിക് മൊമെന്റ്സും ഒരു ഫുൾ ഷവായി, പിന്നെ പോക്കറ്റിൽ കുറച്ച് ഗാന്ധി കടലാസും പോരെ. പാവങ്ങളെ അവൻ ചതിക്കും ഡോക്ടർ. നമ്മള് നിന്നു കൊടുക്കാതെ ആർക്കും നമ്മളെ ചതിക്കാനാവില്ല ദേവികെ. അച്ഛനും അമ്മയ്ക്കും ശരത്തിനത്ര വിശ്വാസമൊന്നുമില്ല. പക്ഷെ നിത്യ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ദൈവം നേരിട്ട് ഇറങ്ങി വന്നാൽ പോലും സാധിക്കുന്ന എനിക്ക് തോന്നില്ല. വലിയ അപകടത്തിലേക്കാ നിത്യയുടെ പോക്ക്. പൊന്നുമണിയെ നഷ്ടപ്പെട്ടതിന്റെ നീറ്റൽ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ അപകടത്തിന്റെ ആഴവും. അവിടെ മുത്തശ്ശിയാ നിത്യക്കും ശരത്തിനൊക്കെ സപ്പോർട്ട്. അതുകൊണ്ട് അവൾ ഇത്രയ്ക്ക് അങ്ങോട്ട് ആളാവുന്നത്. പലപ്പോഴും അച്ഛൻ നിസ്സഹനായി പോകുന്നത് അതുകൊണ്ടാ. നിത്യയുടെ കൺമുമ്പിൽ അവന്റെ കള്ളം പൊളിയണം, എന്നാലേ രക്ഷയുള്ളൂ. ശരത്തിന്റെ ഒരു തന്ത്രം എന്താന്ന് ഡോക്ടർക്ക് മനസ്സിലായിട്ടില്ലേ? അവൻ ഒരു കള്ളത്തരം കാണിക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ മറുതന്ത്രം അവൻ കണ്ടെത്തി വച്ചിട്ടുണ്ടാവും. ശരത്തിന്റെ വക എമർജൻസി എക്സിറ്റ്, അതാദ്യം പുറത്തുനിന്ന് പൂട്ടണം. ഈ വില്ലയുടെ കാര്യത്തില് നമ്മൾ എന്ത് ചെയ്യും? വഴിയുണ്ടാക്കാം. ഡോണ്ട് ബി പാനിക്. സ്വാമി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു, മിക്കവാറും ഇതോടെ ശരത്ത് തീരും.